വാർത്തകളിലേക്ക് വിശദമായി ഫയർഫോഴ്സിനെതിരെ റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അഗ്നിശമന സേന പരിശീലനം നൽകിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. അഗ്നിശമന സേന ടെക്നിക്കൽ ഡയറക്ടർ അന്വേഷണം നടത്തി, റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ഫയർഫോഴ്സ് മേധാവി ബി സന്ധ്യയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം. പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ച റെസ്ക്യൂ ആൻഡ് റിലീഫ് ടീമിനാണ് അഗ്നിശമന സേന പരിശീലനം നൽകിയത്. തിരുവനന്തപുരത്തു നിന്നും വി വി വിനോദും കൊച്ചിയിൽ നിന്നും സനോജ് വി സുരേന്ദ്രനും ചേരുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഏറ്റവും ശക്തമായിട്ടുള്ളൊരു വാദമൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് കേട്ടിരുന്നു, ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരിശീലനം നൽകിയിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് അന്തിമമായി കണ്ടെത്തിയിരിക്കുന്നത്? സുരേഷ്, വലിയ വിവാദമുണ്ടായ ഒരു സംഭവമാണ് പോപ്പുലർ ഫ്രണ്ടിന് അഗ്നിശമന സേന പരിശീലനം നൽകിയെന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി ഉണ്ടായത്. ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരികയും സർക്കാരിൻ്റെ സേനാ വിഭാഗങ്ങളെ നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണെന്ന് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന് പിന്നാലെ, ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെയാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ നടത്തിയ നടപടിയെക്കുറിച്ച് ഒരു അന്വേഷണം ആരംഭിച്ചത്. എ ഡി ജി പി സന്ധ്യയുടെ നേതൃത്വത്തിൽ, അതായത് ഫയർഫോഴ്സ് മേധാവി സന്ധ്യയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പിന്നീട് ടെക്നിക്കൽ ഡയറക്ടർ അന്വേഷണം നടത്തുകയും ഈ റിപ്പോർട്ട് ഫയർഫോഴ്സ് മേധാവിക്ക് നൽകുകയും ഫയർഫോഴ്സ് മേധാവി ഇത് സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകേണ്ടത്. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന കാര്യം ഈ റിപ്പോർട്ടിലുള്ളതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ഫയർഫോഴ്സ് മേധാവിയുടെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്, വീഴ്ച പറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. എന്ത് തരത്തിലുള്ള നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പരിശീലനം നടക്കുന്നത്. കൊച്ചി ആലുവയിലായിരുന്നു പരിശീലനം എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ഈ സംഭവം സനോജ്? കാരണം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വേദിയിൽ വെച്ച് പരിശീലനം നൽകുന്നു, ഒരാളെ, അപകടത്തിൽപ്പെട്ട ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നൊക്കെ കാണിക്കുന്ന വിധത്തിലാണ് ആ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാകുന്നത്. എങ്ങനെയായിരുന്നു പരിശീലനം, ആ ചടങ്ങ് എന്തായിരുന്നു സനോജ്? സുരേഷ്, ഈ കഴിഞ്ഞ 30-ാം തീയതിയാണ് ആലുവ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാർക്ക് പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ചത്. രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരമൊരു പരിപാടി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത്. ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കായിരുന്നു ഇവിടെ പരിശീലനം. ഈ പരിശീലനത്തിന് മുന്നോടിയായി എറണാകുളം പ്രസ് ക്ലബ്ബിൽ 30-ാം തീയതി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. എന്നാൽ ഈ വാർത്താസമ്മേളനത്തിൽ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിലാണ് പരിശീലനമെന്ന് അവർ പറഞ്ഞിരുന്നില്ല. ബോധപൂർവമായി അവർ ആ കാര്യം മറച്ചുവെച്ചു എന്ന് വേണം കരുതാൻ. കാരണം അന്ന് വാർത്താസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരികയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുകയില്ല എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം അവർ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയത്. എന്തായാലും അന്ന് 30-ാം തീയതി നടന്ന പരിപാടിയിൽ ഈ പരിശീലനത്തിന് നേതൃത്വം കൊടുത്തത് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു. നിരവധി ഉദ്യോഗസ്ഥർ ഈ പരിപാടിയുമായി പങ്കെടുത്തിരുന്നു. 100-ലേറെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഓരോ സമയങ്ങളിലും, അത് വൈദ്യുതി ഷോക്കേറ്റുകൊണ്ട് ആളുകൾ അപകടത്തിൽപ്പെടുന്ന സന്ദർഭമായാലും അല്ലെങ്കിൽ പ്രളയ സമയങ്ങളിൽ അപകടത്തിൽപ്പെടുന്ന സംഭവമായാലും മണ്ണിടിച്ചിൽ പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, അത്തരത്തിൽ ആളുകൾ അപകടത്തിൽപ്പെടുമ്പോൾ, ഓരോ സമയങ്ങളിൽ അപകടത്തിൽ ആളുകൾ പെടുമ്പോൾ ആ അപകടത്തിൽപ്പെടുന്ന ആളുകളെ ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശീലനമാണ് ഈ പരിപാടിയിൽ വെച്ച് സംഘടിപ്പിച്ചത്. ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടത്, ആളുകളെ എങ്ങനെ അപകട സ്ഥലത്തുനിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് ആദ്യം അടിയന്തര ചികിത്സ നൽകാൻ കഴിയും, ഏത് തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ട ആളുകളെ എടുത്തുകൊണ്ട് പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ തോതിലുള്ള പരിശീലനം. സാധാരണഗതിയിൽ ഫയർഫോഴ്സ് ഇത്തരത്തിൽ സനോജ് തുടരുക. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സി പി മുഹമ്മദ് ബഷീർ കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ബഷീർ, ഈ റിപ്പോർട്ടിൽ പറയുന്നത് ടെക്നിക്കൽ